ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് അങ്കി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പുളിമിഠായിയാണ് കേട്ടോ. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു 100 ഗ്രാം പുളി, കോൽപ്പുളി എടുക്കുക. 1 കപ്പ് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക, സോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല പോലെ അതിൻ്റെ പൾപ്പൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ വയ്ക്കുക. 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക. ഞെരടി കൊടുത്താൽ അതിൻ്റെ ആ പൾപ്പൊക്കെ നല്ല പോലെ ആ വെള്ളത്തിൽ മിക്സ് ആവണം. കുരുവൊക്കെ ഉള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുവൊക്കെ എടുത്ത് കളയണം. അതിൻ്റെ ആ പൾപ്പ് പോലെയുള്ളത് അതിൽ തന്നെ കിടന്നോട്ടെ, കുരു നമ്മൾ എടുത്ത് കളയണം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുരു പെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, അപ്പോൾ കുരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. മിക്സിയിലേക്ക് മാറ്റി അതിലേക്ക് ഈന്തപ്പഴം, മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം 3-4 എണ്ണം ചെറിയ സൈസാണ് കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അരച്ചെടുക്കുക. ഇനി അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും നമുക്ക്. അതിലേക്ക് 100 ഗ്രാം പൊടിച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പുളി, അതുപോലെ ശർക്കര മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു സ്റ്റേജ് എത്തും. അപ്പോഴാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് വരുന്നത്. അതിന് മുൻപ് തന്നെ കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ജീരകം പൊടിച്ചത്, മുളക് പൊടി, ഇതാണ് നമ്മൾ ചേർക്കേണ്ടത്. ശരിക്കും ഉപ്പല്ല, ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കേണ്ടത്. അതുണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ അത് വളരെ കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പ് ചേർത്താലും മതി. അപ്പോൾ ഉപ്പ് 1/4 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ മുളക് പൊടി ഏകദേശം 1/2 ടീസ്പൂൺ, ജീരകം പൊടി 1/2 ടീസ്പൂൺ. അതൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഉപ്പ് ചേർക്കുക 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ കട്ടിയായിട്ട് വരും, വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കട്ടിയായിട്ട് വരും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ വരുന്നത്. അപ്പോൾ കുറച്ചൊരു ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ, എന്നിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക്, വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല പോലെ വെള്ളത്തിൻ്റെ അംശം കളയണം, എങ്കിലേ അത് നല്ല ഷേപ്പായിട്ട് കിട്ടുള്ളൂ. ഇനി പുളി ജാം പോലെ എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് ലൂസായിട്ട് എടുത്താലും മതി. പിന്നെ ഇതിൽ കുറച്ച് ചാട്ട് മസാല ചേർക്കുക, വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിൽ ബ്ലാക്ക് സോൾട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതൊരു 2 നുള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു സ്റ്റേജൊക്കെ ഉണ്ട്, കുറച്ചൊരു കട്ടി പിടിച്ച് വരുന്നുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറുമ്പോൾ കുറച്ചുകൂടി ടൈറ്റായിട്ട് കിട്ടും. ഇനി 2 നുള്ള് ചാട്ട് മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ചേർക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ക്ലിൻ ഫിലിമോ അല്ലെങ്കിൽ ഒരു പേപ്പർ, ഒരു പ്ലാസ്റ്റിക് റാപ്പോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് ഒരു മിഠായിയുടെ ഷേപ്പിൽ ആക്കി എടുക്കാം. ഇത് സെറ്റാവാനായിട്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സെറ്റാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുളിമിഠായി ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഇത്രയും സൈസിൽ മിഠായി റെഡിയാക്കി എടുക്കണമെന്നില്ല, കുറച്ച് സൈസ് കുറഞ്ഞിട്ടായാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.